വയനാട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ ജനറൽ വിഭാഗത്തിലൂടെയാളെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നതായി ആരോപണം പത്തു വർഷമായി ഭരണകക്ഷിക്ക് താല്പര്യമുള്ള യുവതിയെയാണ് സ്വീപ്പർ തസ്തികയിൽ നിയമിച്ചിട്ടുള്ളതെന്ന് അഖിലേന്ത്യാ പണിയ മഹാസഭ ആരോപിക്കുന്നു നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ രണ്ട് പാർട്ട് ടൈം സ്വീപ്പർമാരുടെ ഒഴിവാണുള്ളത് ഇതിൽ ഒന്നിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളെ പിഎസ്സി വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ നിയമിക്കണമെന്നാണ് സർക്കാർ ഉത്തരവ് എന്നാൽ യുഡിഎഫ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ രാഷ്ട്രീയ നിയമനം നടന്നതായാണ് ആരോപണം പുതിയ ഭരണസമിതി ശേഷം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പത്തുപേരുടെ പട്ടിക നൽകിയിട്ടും ഇതുവരെ കൂടിക്കാഴ്ച നടത്തി നിയമനം നൽകാൻ തയ്യാറായിട്ടില്ല നിലവിലെ തസ്തികയിൽ ജോലി ചെയ്യുന്നയാളെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ജില്ലാ പഞ്ചായത്തിലെ ഈ പി നിയമനം പാർട്ട് ടൈം സ്വീപ്പർ നിയമനത്തിൽ ഇത് ഗവൺമെൻറ് സാങ്ഷൻഡ് വേക്കൻസി ആയിട്ട് പോലും അനധികൃതമായിട്ട് ഒരു ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നിയമിച്ചിരിക്കുകയാണ് എസ് ടിക്ക് വേണ്ടി സപ്പറേറ്റ് മാറ്റിവെച്ചൊരു വേക്കൻസിയാണത് പട്ടികവർഗ്ഗ വിഭാഗത്തിന് മാറ്റിവെച്ച ഒരു വേക്കൻസിയിൽ എനിക്കൊന്ന് വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന വിഭാഗമാണ് പട്ടികവർഗ്ഗക്കാർ അവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു പോസ്റ്റിൽ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടും അനധികൃതമായിട്ട് ഒരാളെ നിയമിച്ചിരിക്കുകയാണ് അത് പിന്നെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയോ പി വഴിയോ നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ള ഗവൺമെൻറ് ഉത്തരവുണ്ട് കൃത്യമായിട്ട് പക്ഷേ അത് നടപ്പിലാക്കാതെ അവരുടെ രാഷ്ട്രീയമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരാളെ ഈ ഈ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം അവരെ കഴിയുമെന്ന് വെച്ചിട്ടാണ് ഫിനാൻസ് ഓഫീസിലേക്ക് ജില്ലാ ഭാഗത്തുനിന്ന് പട്ടികവർഗ വിഭാഗത്തിനർഹമായ നിയമനം അട്ടിമറിക്കാനുള്ള നടപടിയെ നിയമപരമായി നേരിടാനാണ് അഖിലേന്ത്യാ പണിയ മഹാസഭയുടെ തീരുമാനം എന്നാൽ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പറഞ്ഞു ജനം വയനാട്